അപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫെൻസിങ്ങിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പുതിയ ഫെൻസിങ് ചെയ്യാം. അതായത് നമ്മൾ ബൗണ്ടറി ഉള്ളിലോട്ട് വരാനും പാടില്ല, എന്നാൽ നമ്മുടെ ഫെൻസിങ് കാലക്രമേണ ഡാമേജ് ആവാത്ത രീതിയിൽ ചെയ്യാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാലുകളാണ് നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് വലിയ ഏകദേശം ചാരിയിട്ടാണ് നമ്മൾ ഒരേ ലൈന് കിട്ടുന്ന രീതിയിൽ ചെയ്തിട്ട് ഈ പുതിയ ഫെൻസിങ് ചെയ്തത്. അതുകൊണ്ടാണ് നമുക്ക് കാണുമ്പോൾ അത്ര ഒരു വൃത്തി തോന്നാത്തത്. കാര്യം ഇടയ്ക്കിടയ്ക്ക് ഈ കരിങ്കല്ലിൻ്റെ കാല് വരുന്നുണ്ട്, അതും എല്ലാം ഓരോരോ സൈസിലാണ് വരുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അതിനെക്കുറിച്ച് പ്രത്യേക വൃത്തി തോന്നാത്തത്. നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ വീഡിയോസും, എല്ലാ ഭാഗത്തെയും വീഡിയോസും, നമ്മുടെ ഇൻസ്റ്റലേഷൻ്റെ വീഡിയോസും കാര്യങ്ങളും കൂടെ നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. കമൻറ്റ് ബോക്സിലാണെങ്കിലും അല്ലെങ്കിൽ വാട്സപ്പ് വഴിയാണെങ്കിലും നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും.